നമസ്കാരം. യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിലാണെങ്കിലും ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വിഭാഗത്തിന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാൻ നിറയെ ജോലികളുണ്ട്. അതായത് റഷ്യ യുക്രൈൻ സംഘർഷത്തെയും യുദ്ധത്തെയും സസൂക്ഷ്മം നിരീക്ഷിക്കാനും ഏത് ആയുധമാണ് ഏത് വിഭാഗമാണ് ആയുധങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്, ഇരു രാജ്യങ്ങളിലും റഷ്യ ആകട്ടെ യുക്രൈൻ ആകട്ടെ റഷ്യയുടെ ഏതായുധമാണ് യുദ്ധരംഗത്ത് ഏറ്റവുമധികം മുന്നേറ്റമുണ്ടാക്കാൻ അവരെ സഹായിക്കുന്നത്, യുക്രൈൻ്റെ ഏതായുധമാണ് അവരെ യുദ്ധരംഗത്ത് പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ ഇരു രാജ്യങ്ങളും പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഏത് രീതിയിലാണ് അവ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അവർ യുദ്ധത്തെ സ്വാധീനിക്കുന്നത് എന്നെല്ലാമുള്ള വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്താനും ആ വിവരങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉപകാരപ്പെടും വിധം അതിനെ വിശകലനം ചെയ്യാനുമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ റഷ്യ യുക്രൈൻ യുദ്ധത്തെ വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഓരോ ആയുധവും എങ്ങനെയാണ് അവിടെ യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഓരോ ആയുധവും വിനാശങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു രാജ്യത്തെ പ്രതിരോധിക്കാൻ ഏതൊക്കെ ആയുധങ്ങളാണ് സഹായമായി വരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ആർമി വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ മിക്കവാറും എല്ലാ ആയുധങ്ങളും എന്ന് തന്നെ പറയാം, ഒരുവിധം എല്ലാ ആയുധങ്ങളും, അതായത് ഭൂരിപക്ഷം ആയുധങ്ങളും റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് മുൻപ് പരമ്പരാഗതമായി നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ. കാരണം പ്രതിരോധ രംഗത്ത് റഷ്യ ഇന്ത്യയുടെ വളരെ അടുത്ത പങ്കാളിയാണ്, വളരെ ഉറച്ച പങ്കാളിയാണ്. നിരവധി ആയുധ ഇടപാടുകൾ റഷ്യയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്കുകളാകട്ടെ, ടാങ്ക് വേധ മിസൈലുകളായിക്കോട്ടെ, മറ്റ് ആയുധങ്ങളായിക്കോട്ടെ, റഷ്യയിൽ നിന്നുമുള്ള നിരവധി യുദ്ധവിമാനങ്ങളടക്കം നിരവധി ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ റഷ്യ അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും നമ്മൾ റാഫേൽ വിമാനം ഇറക്കുമതി ചെയ്തു, ഇസ്രായേലിൽ നിന്നും ചില ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ റഷ്യയെ കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഈ അടുത്ത കാലത്തായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പരമ്പരാഗതമായി നമ്മുടെ പ്രതിരോധ പങ്കാളി തീർച്ചയായും റഷ്യ തന്നെയാണ്. റഷ്യ ഇന്ന് യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആയുധങ്ങളും ഇന്ത്യയുടെ പക്കലുമുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മം ഈ യുദ്ധത്തെ നിരീക്ഷിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ആയുധങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും അതിനനുസരിച്ച് നമ്മുടെ പക്കലുള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനും മാറ്റം വരുത്തുവാനും അതിനെ റീഡിസൈൻ ചെയ്യുവാനും ഒക്കെയുള്ള തന്ത്രങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളുമെല്ലാം അണിയറയിൽ നടക്കുന്നതായി ആണ് വിവരം. ഇന്ത്യയുടെ പക്കലുള്ള T-90 എന്ന ടാങ്ക് ആയിക്കോട്ടെ, T-72 എന്ന ടാങ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം റഷ്യയുടെ പക്കലുള്ളതാണ്. റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നത് യുക്രൈനെ പ്രതിരോധിക്കാൻ ഏറെ സഹായിക്കുന്നത് ടാങ്ക് വേധ മിസൈലുകളാണ്. പലപ്പോഴും കരമാർഗം കടന്നു വരുന്ന ഒരു സൈന്യത്തിൻ്റെ മുഖ്യ ആയുധം ടാങ്കുകളായിരിക്കും. ഈ ടാങ്കുകളാണ് നമ്മുടെ നഗരങ്ങളെയും നാടും നഗരവുമെല്ലാം ചുട്ടരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കുകളെ പ്രതിരോധിക്കാനായാൽ ആ യുദ്ധരംഗത്ത് ഒരു പ്രതിരോധ മുന്നേറ്റം ആ രാജ്യത്തിനുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ തന്ത്രമാണ് യുക്രൈൻ റഷ്യൻ സൈന്യത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഇതിനോടകം തന്നെ ഇന്ത്യൻ സൈന്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാങ്ക് വേധ മിസൈലുകൾ, ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ടാങ്ക് വേധ മിസൈലുകൾ സ്വദേശീയമായി വികസിപ്പിച്ചവയും വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുമായിട്ടുള്ള മിസൈലുകൾ നമ്മുടെ പക്കലുണ്ട്. ഇനിയും ടാങ്ക് വേധ മിസൈലുകൾ കൂടുതൽ വികസിപ്പിക്കുക, ടാങ്ക് വേധ മിസൈലുകളെ പ്രതിരോധിക്കുന്ന ടാങ്കുകളും കവചിത വാഹനങ്ങളും കൂടുതലായി നിർമ്മിക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് സൈന്യം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് കാർഗിലിലെ യുദ്ധത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ കാർഗിലിലെ യുദ്ധത്തിൽ നമുക്ക് ലഭിച്ച അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു യുദ്ധവിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം, റാഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായത്. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധവും
നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആയുധങ്ങളുമായി അത് താരതമ്യം ചെയ്ത് നമ്മുടെ ആയുധങ്ങൾ ആ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതനുസരിച്ച് ഇപ്പോൾ ടാങ്കുകളും ടാങ്ക് ഭേദ മിസൈലുകളും ഇന്ത്യ കൂടുതലായി ഇനി ശ്രദ്ധ പതിപ്പിക്കും. ആ ആയുധങ്ങളിൽ ഇന്ത്യ ശ്രദ്ധ പതിപ്പിക്കും. നിലവിലുള്ള ടാങ്കുകൾ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തികളിലാണ് കൂടുതലായി വിന്യസിച്ചിട്ടുള്ളത്. പക്ഷേ ചൈനയുമായി ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഡാക്കിലും മറ്റ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലും എല്ലാം ഇപ്പോൾ നിരവധി ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ഒരു ആക്രമണമുണ്ടായാൽ, പാകിസ്ഥാനിൽ നിന്ന് ഒരു ആക്രമണമുണ്ടായാൽ കരമാർഗമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്കിനിയും ടാങ്ക് ഭേദ മിസൈലുകൾ വേണം. ആ മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ പാഠം ഇന്ത്യൻ സേന പഠിച്ചതാകട്ടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്നുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.